ഹായ്, ആൻസി സ്വീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് 4 മണി പലഹാരമാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം, അതായത് ബ്രെഡ് റോസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ബ്രെഡ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിനെ നമ്മൾ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡെല്ലാം ദേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ്. ഞാനിവിടെ ഒരു വലിയ 2 സ്പൂൺ മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രെഡിന് കുറച്ച് മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് നമുക്കൊരു നുള്ള് ഉപ്പാണ്. അപ്പം ഞാൻ നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് നല്ല ബ്രെഡ് നമ്മൾ പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കതിന് ഇത്തിരി കളർ വേണം. അപ്പോൾ ആ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ 1 ടേബിൾ സ്പൂൺ എള്ളാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് ഇങ്ങനെ പൊരിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എള്ളൊക്കെ ഇട്ട് കൊടുത്താം. അപ്പം നമുക്ക് എള്ളും പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതേ നോക്കിയൊക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും കൂടി പോകരുത് കേട്ടോ. വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ മാവൊന്നും നമ്മുടെ ബ്രെഡുമ്മ പിടിക്കില്ല. അപ്പോൾ മാവ് ഇത്തിരി ബ്രെഡുമ്മ പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട്, ഒരുപാട് വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല കൂടി പോകാനും പാടില്ല. അപ്പോൾ അത് നോക്കിയൊക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമ്മൾ കോരിയെടുക്കുമ്പോൾ അതിങ്ങനെ വീഴണ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. അപ്പോൾ ഇതേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിനെ ഈ മാവിലൊന്ന് മുക്കി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ദേ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിനെ ദേ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഒരുപാട് നേരം നമ്മൾ മാവിലിങ്ങനെ മുക്കി പിടിക്കരുത്, കാരണം ബ്രെഡ് സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രെഡിൻ്റെ ആ അത് പൊടിഞ്ഞ് മാവിലേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ദേ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിട്ടേക്കുന്നതാണിത്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാ ബ്രെഡും ഇതേ നോക്കിക്കേ ഞാൻ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിൽ ഇതേ ഇട്ട് വെച്ചേക്കണ കണ്ടോ, അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. 4 മണിക്കൊക്കെ കുട്ടികൾ വീട്ടിലൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ബ്രെഡ് ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം, കാരണം നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ കമൻസ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.